ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഇൻഫർമാറ്റിക്സിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ജനറൽ ഇൻട്രൊഡക്ഷൻ അതിൽ കമ്പ്യൂട്ടർ എന്താണെന്നും കമ്പ്യൂട്ടറിൻ്റെ വിവിധ രൂപത്തിലുള്ള ജനറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും പറഞ്ഞിരുന്നു അല്ലേ അഞ്ച് ജനറേഷനുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജനറേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇനി അതിൻ്റെ ബാക്കിയാണ് രണ്ടാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് അതുപോലെ തേർഡ് ജനറേഷൻ ഫോർത്ത് ഫിഫ്ത്ത് ഇങ്ങനെയുള്ള ഈ ജനറേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഒന്നാമത്തേതിൽ നമ്മൾ വാക്വം ട്യൂബ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ അതിന് പകരം നമ്മൾ രണ്ടാമത്തെ ജനറേഷനായപ്പോഴേക്കും അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനായപ്പോഴേക്കും അതിന് വാക്വം ട്യൂബുകൾക്ക് പകരം നമ്മൾ എന്തുപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്വം ട്യൂബുകൾ പകരം സെക്കൻഡ് ജനറേഷനായപ്പോഴേക്കും വാക്വം ട്യൂബുകൾക്ക് പകരം എന്തുപയോഗിക്കാൻ തുടങ്ങി ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ എന്താണ് വാക്വം ട്യൂബിനേക്കാൾ കൂടുതൽ മോർ റിലയബിൾ ആൻഡ് ലെസ് സ്പേസ് കൺസ്യൂമിങ് എന്നാണ് പറഞ്ഞിരുന്നു അല്ലേ വളരെ സ്പേസ് കുറവാണ് സമയം നമുക്ക് എന്താണ് ലാഭിക്കാൻ എന്തുകൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് ദെൻ അതുപോലെ പ്രൊഡ്യൂസ് ലെസ് ഹീറ്റ് ആണ് വളരെ ചൂട് കുറവാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജിലാണ് നമുക്കിനി പറയാനുള്ളത് അഡ്വാൻറ്റേജ് ഓഫ് ഫസ്റ്റ് സോറി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജുകൾ നോക്കാം അതിലൊന്നാമത് നോക്ക് സിമിലർ ഇൻ സൈസ് ദെൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ എന്താണ് പറയുന്നത് സ്മാളർ ഇൻ സൈസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ വളരെ സൈസ് കുറഞ്ഞ അല്ലെങ്കിൽ സ്മാളർ സൈസിലുള്ള കമ്പ്യൂട്ടറിലായിരുന്നു എന്തിലുണ്ടായിരുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നത് ഓക്കെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് മോർ റിലയബിൾ എന്നാണ് പറയുന്നത് എന്താണ് കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ല അതായത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ കൂടുതൽ എന്താണ് റിലയബിളാണ് അതിനേക്കാൾ എന്ന് പറയാം നമുക്ക് അല്ലേ വാക്വം ട്യൂബ് കമ്പ്യൂട്ടറുകളേക്കാൾ കൂടുതൽ എന്താണ് റിലയബിൾ ആയിരുന്നു എന്ത് സെക്കൻഡ് ജനറേഷനിലെ ട്രാൻസിസ്റ്റർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ലോവർ പവർ കൺസംഷൻ ആൻഡ് റെഡ്യൂസ്ഡ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നു അപ്പോൾ നാലാമത്തെ അഡ്വാൻറ്റേജ് ആയി സോറി മൂന്നാമത്തെ ആയി പറയുന്നത് ലോവർ പവർ കൺസംഷൻ ആണ് ഒന്നാമത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഹൈ പവർ കൺസംഷൻ ആണ് നന്നായിട്ട് വൈദ്യുതി ഉപയോഗിച്ചിരുന്ന വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അല്ലേ എന്നാൽ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും എന്താണ് ലോവർ അത്രയ്ക്കൊന്നും എന്ത് ചെയ്യുന്നില്ല അതിന് ചാർജ് കുറവാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ പവർ കൺസംഷൻ കുറവാണ് അതുപോലെ എന്താണ് റെഡ്യൂസ്ഡ് റണ്ണിങ് കോസ്റ്റ് അത് ഉപയോഗിക്കുക കോസ്റ്റ് മെയിൻ്റെയിൻ കോസ്റ്റും എന്താണ് വളരെ കുറവാണ് അതായത് എന്തിനേക്കാൾ എന്ന് കൂട്ടി പറയണം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് അല്ലേ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും എന്താണ് സൈസ് കുറവാണ് അതുപോലെ മോർ റിലയബിളാണ് അതുപോലെ ലോവർ പവർ കൺസംഷനാണ് ഇനി അടുത്ത് നോക്ക് ഹയർ ഓപ്പറേറ്റിംഗ് സ്പീഡ് അപ്പോൾ ഇതിന് എന്താണ് സ്പീഡ് കൂടുതലാണ് എന്തിനേക്കാളാണ് ഒന്നാമത്തെ ജനറേഷനെ കമ്പ്യൂട്ടറായിട്ടുള്ള വാക്വം ട്യൂബ് കമ്പ്യൂട്ടറിനേക്കാൾ കൂടുതൽ എന്തുണ്ട് ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്തിന് കൂടുതലാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് കൂടുതലാണ് ദ കൺസംഷണൽ ടൈം റെഡ്യൂസ്ഡ് ഫ്രം മില്ലി സെക്കൻഡ് ടു മൈക്രോ സെക്കൻഡ് അപ്പോൾ അതിൻ്റെ വേഗത നമ്മൾ കണക്കാക്കുന്നത് എന്തായിരുന്നു മില്ലി സെക്കൻഡിൽ നിന്നും എന്തിലേക്ക് ചുരുക്കി എന്ന് പറയുന്നുണ്ട് മൈക്രോ സെക്കൻഡുകളായിട്ട് അതിൻ്റെ വേഗത കൂടി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും സ്പീഡ് കൂടി അല്ലേ എങ്ങനെയൊക്കെയാണ് മില്ലി സെക്കൻഡിൽ നിന്നും മൈക്രോ സെക്കൻഡിലേക്ക് എന്ത് ചെയ്തു അതിൻ്റെ പ്രവർത്തന വേഗത വർദ്ധിച്ചു നെക്സ്റ്റ് ലെസ് പ്രോണ്ട് ഫെയിലിയർ ഡാമേജുകൾ എന്നാണെങ്കിൽ തെറ്റുകളൊക്കെ വരാനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് പിന്നെ ബെറ്റർ പോർട്ടബിലിറ്റി പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് സ്ഥാപിച്ചാൽ ഇടയ്ക്ക് കുറച്ചൊക്കെ എന്താണ് മാറ്റാനും അല്ലെങ്കിൽ കൊണ്ടുപോകാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും ഇതിനെപ്പോലെ റെഡ്യൂസ്ഡ് മാനുഫാക്ചറിങ് കോസ്റ്റ് ദാൻ എന്തിനാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും എന്താണ് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും എന്താണ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും അഡ്വാൻറ്റേജ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനുള്ളത് ഒന്നും കൂടി നമുക്ക് പറയാം ഒന്നെന്താണ് സ്മാളർ ഇൻ സൈസ് ആണ് അല്ലേ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും സൈസ് ചെറുതായി പിന്നെ മോർ റിലയബിളായി അതുപോലെ എന്താണ് ലോവർ പവർ കൺസംഷൻ എന്താണ് കുറച്ചു അതുപോലെ ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ത് ചെയ്തു കൂടി പിന്നെ ഫെയിലിയർ ഒന്നും കുറവായി
പിന്നെ ബെറ്റർ പോർട്ടബിലിറ്റി ഉണ്ട്, അതുപോലെ റെഡ്യൂസ്ഡ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പോരായ്മകളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും കുറേ ബെനിഫിറ്റുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ സെക്കൻഡ് ജനറേഷന് തന്നെ എന്തുണ്ട്? ധാരാളം പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകളാണ് ഇനി നമുക്ക്. ഒന്നാമത്തെ, എയർ കണ്ടീഷനിങ് വാസ് റിക്വയർഡ്. അതായത് ഈ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ധാരാളം ചൂട് എന്ത് ചെയ്തിരുന്നു, ഉൽപ്പാദിപ്പിച്ചിരുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഹീറ്റ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ചൂട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുമായിരുന്നു എന്നുണ്ട്, എയർ കണ്ടീഷനിങ് വാസ് റിക്വയർഡ് എന്നാണ്. അപ്പോൾ അതിന് എ സി എന്താണ് നിർബന്ധമായിരുന്നു എന്നുള്ളതാണ്. കാരണം കൂടുതൽ ടൈം നമുക്കവിടെ വർക്ക് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്, ചൂടുള്ള കാരണം ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ് വാസ് റിക്വയർഡ്. അപ്പോൾ സ്പീഡൊക്കെ കൂടുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കേട് പെട്ടെന്ന് എന്താണ് കേട് വരാനുള്ള സാധ്യത എന്താണ് കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസും എന്താണ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. മാനുവൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് ഇൻ ടു ഫംഗ്ഷനിങ്സ് യൂണിറ്റ് വാസ് റിക്വയർഡ്. അതുപോലെ തന്നെ അതിൽ ഓരോ യൂണിറ്റുകളും എന്താണ് ഫംഗ്ഷനിങ്ങിന് ആരാവശ്യമുണ്ട് പറയുന്നുണ്ട്, മാനുവൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഫംഗ്ഷനിങ് എവിടെ ആവശ്യമുണ്ട്, ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുണ്ട്. അപ്പോഴും കമ്പ്യൂട്ടർ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതിനും ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ നാലാമതായിട്ട്, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വാസ് ഡിഫിക്കൽട്ടി ആൻഡ് കോസ്റ്റ്ലി. അതായത് ബൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരുപാട് വിവരങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനോ എന്ത് ചെയ്യില്ല, കഴിയില്ല. കുറച്ച് കുറച്ച് ഡാറ്റകളോ അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ എന്തിനേക്കാളാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ ബെറ്ററാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. നാല് ഡിസ്അഡ്വാൻറ്റേജ് ആണുള്ളത്. ഒന്നാമത്തെ, എയർ കണ്ടീഷനിങ് വാസ് റിക്വയർഡ് ഉണ്ട്. പിന്നെ ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ് വാസ് റിക്വയർഡ്. അതുപോലെ എന്താണ് മാനുവൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് വാസ് റിക്വയർഡ്. അതുപോലെ എന്താണ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വാസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് കോസ്റ്റ്ലി. അത് വളരെ ചിലവ് കൂടിയതുമാണ്, ബുദ്ധിമുട്ടുമാണെന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇനി മൂന്നാമത്തെ ജനറേഷനാണ്, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, 1966 to 1975. അപ്പോൾ ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ ജനറേഷനിലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ജനറേഷനിൽ നമ്മൾ പ്രത്യേകത പറഞ്ഞതായിരുന്നു, അതിലെ മെയിൻ കമ്പണൻ്റ് എന്ന് പറയുന്നത് വാക്വം ട്യൂബായിരുന്നു. രണ്ടാമത്തെ ജനറേഷൻ ആയപ്പോഴേക്കും അതിലെ കമ്പണൻ്റ് എന്താക്കി മാറ്റി, നമ്മൾ ട്രാൻസിസ്റ്ററുകളാക്കി മാറ്റി അല്ലേ. അപ്പോൾ അതിൽ മൂന്നാമത്തെ ജനറേഷൻ ആയപ്പോഴേക്കും നമ്മൾ കാലം കഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്, ദ ഇൻവെൻഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇസ് മൈൽ സ്റ്റോൺ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ എന്തിന് ട്രാൻസിസ്റ്ററുകൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, വാക്വം ട്യൂബുകൾക്ക് പകരം റെസിസ്റ്ററുകൾ കണ്ടുപിടിച്ചു, ട്രാൻസിസ്റ്ററുകൾ. ട്രാൻസിസ്റ്ററിന് ശേഷം എന്താണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഐ സി ചിപ്പുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദ സ്മാൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ SSI കണ്ടോ, സ്മാൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ക്യാൻ ഹോൾഡ് 1100 ട്രാൻസിസ്റ്റർ പെർ ചിപ്പ്. അപ്പോൾ ഒരു ചിപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, 10100 ട്രാൻസിസ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും കാര്യം എവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഈ ഒരു സൈസി ചിപ്പിൽ അല്ലെങ്കിൽ സർക്യൂട്ട് ഈ ഒരു ചിപ്പിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് എന്താണ് സൈസ് കുറയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ചിപ്പിൽ തന്നെ നമുക്ക് 10100 എന്താണ് സ്മാൾ സ്കെയിൽ ട്രാൻസിസ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ സൈസും എന്താണ് കുറഞ്ഞു വരികയാണ്. ദി സൈസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫർദർ റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ അല്ലേ, അപ്പോൾ ചിപ്പ് നമ്മൾ ഐ സി ചിപ്പ് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ എന്ത് ചെയ്തു, ദി സൈസ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഫർദർ റെഡ്യൂസ്ഡ്. കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലേ, വലിപ്പം കുറയാണ്. അതായത് ഒന്നാമത്തേനേയും രണ്ടാമത്തെയും ജനറേഷനേക്കാൾ എന്ത് ചെയ്തു, സൈസ് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം മെമ്മറി കപ്പാസിറ്റി ആൻഡ് പ്രോസസ്സിങ് സ്പീഡ് ഇൻക്രീസ്ഡ് എലോട്ട്. എന്തിനേക്കാളായിരിക്കും, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും എന്ത് ചെയ്തു, അതിൻ്റെ
ടൈം, മെമ്മറി, അതുപോലെ മെമ്മറി കപ്പാസിറ്റി, ഇതൊക്കെ എന്ത് ചെയ്തു, പ്രോസസ്സിംഗ് സ്പീഡ് തുടങ്ങിയവ ഒക്കെ എന്ത് ചെയ്തു, വർദ്ധിച്ചു. മോർ ദാൻ, ഇതിനേക്കാളും ആണെന്ന് പറയുന്നുണ്ട് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഈ 1960 ദ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ദി പ്രോഗ്രാംഡ് ഡാറ്റ പ്രോസസ്സിംഗ്. അങ്ങനെ 1960 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, നിർമ്മിച്ചു. അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദി പ്രോഗ്രാം ഡാറ്റ പ്രോസസ്സർ, അല്ലെങ്കിൽ PDP-1 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ PDP-1 എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ മിനി കമ്പ്യൂട്ടറാണ്. ഓക്കെ, വളരെ വലിപ്പം കുറഞ്ഞ, താരതമ്യേന വലിപ്പം കുറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറാണ് PDP-1 എന്ന് പറയുന്നത്. എന്താണ് ഡെവലപ്പ് ചെയ്ത ആരാണ്, ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷനാണ്. 1960 ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, PDP-1 കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. കാരണം എന്താണ്, ഇറ്റ്സ് റിലേറ്റീവ്ലി സ്മോൾ ഇൻ സൈസ്, അല്ലേ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും എന്താണ്, താരതമ്യേന വലിപ്പം കുറഞ്ഞ കമ്പ്യൂട്ടറായിരുന്നു ഇത്, ഈ ഒരു PDP-1 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടേഴ്സ് വേർ ബീയിങ് യൂസ്ഡ് ഇൻ ബിസിനസ്, ഗവൺമെൻറ്, മിലിറ്ററി ആൻഡ് എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വലിപ്പം കുറഞ്ഞതിന് ഫലമായിട്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേർ ബീയിങ് യൂസ്ഡ് ഇൻ ബിസിനസ്, ഗവൺമെൻറ്, മിലിറ്ററി ആൻഡ് എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്, അല്ലേ, ബിസിനസ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും മിലിറ്ററിയിലും അതുപോലെ എഡ്യൂക്കേഷണൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അല്ലേ. എന്നാൽ പ്രോഗ്രാമുകളും അതുപോലെ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കമ്പ്യൂട്ടറുകളെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. പിന്നെ നോക്കുക, അടുത്തേതാ പറയുന്നത്, സിൻസ് ദ ടാർജറ്റ് മാർക്കറ്റ്സ് റിക്വയർഡ് അക്കൗണ്ടിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാം സച്ച് ഐറ്റംസ് വേർ പ്രൊവൈഡ് ബൈ ദി കമ്പനി. പിന്നെ അതുപോലെ അവർക്ക് അക്കൗണ്ടിങ് ആയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഇമെയിൽ ഒറിജിനേറ്റഡ് സം ടൈം ബിറ്റ്വീൻ 1961 to 1966. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ, ഈയൊരു ഇമെയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1960, 1961, 1961 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമെയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ദിസ് കണക്റ്റഡ് വർക്ക് വാസ് ബിലോങ് ടു ഡൺ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് ടെക്നോളജി ആൻഡ് ഇന്നോവേഷനിൽ ടു ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഈ ഒരു കണക്ടിവിറ്റി, അല്ലെങ്കിൽ ഇമെയിൽസിൻ്റെ കണക്ടിവിറ്റി ഇതുണ്ട്, ദി അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇന്നോവേഷൻസ് വിച്ച് ലേറ്റർ ലീഡ് ടു ഇൻ്റർനെറ്റ്. അപ്പോൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ആ കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് തുടങ്ങിയിട്ടുള്ളത്, പിന്നെ ഈ ഒരു ഇൻ്റർനെറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആദ്യത്തെ മുന്നിട്ടിറങ്ങിയത് എന്ന് പറയുന്നത് ഇതാണ്, ഒരു അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് ടെക്നോളജിയാണ്. ഇതാണ് പിന്നെ എന്തിലേക്ക് മാറിയത്, ഇൻ്റർനെറ്റായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ തേർഡ് ജനറേഷൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു, നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അല്ലെങ്കിൽ SSI ആണ്, അല്ലേ. അപ്പോൾ ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ നമുക്ക് ഒറ്റ ചിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. പിന്നെ ടൈമും അതുപോലെ മെമ്മറി കപ്പാസിറ്റിയും അതുപോലെ സ്പീഡൊക്കെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. പിന്നെ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആരായിരുന്നു, ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും മിലിറ്ററിയുടെയും എഡ്യൂക്കേഷനിലും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിലാണ് ഇമെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇത് തന്നെ എന്താണ്, കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് ടെക്നോളജി എന്ത് ചെയ്തു, ഉപയോഗിച്ചിട്ടുണ്ട്. അത് പിന്നെ എന്തിനേക്ക് കാരണമായി, ഈ ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനും കാരണമായി. ഓക്കെ, ഇനി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ജനറിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ നമുക്ക് പറയാം, രണ്ട് ജനറേഷൻ കഴിഞ്ഞു, അല്ലേ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ജനറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനേക്കാൾ ബെനഫിറ്റ് അല്ലെങ്കിൽ മെച്ചം എന്തിനുണ്ടായിരിക്കും, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നോക്കുന്ന ഒന്നാമത്തെ, സ്മാളർ ഇൻ സൈസ് ദാൻ പ്രീവിയസ് ജനറേഷൻ, അല്ലേ. ഒന്നാമത്തെയും
രണ്ടാമത്തെയും ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ എന്തായിരുന്നു, സ്മാളർ ഇൻ സൈസാണ് അല്ലേ, ചെറിയ വലിപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ, മോർ റിലയബിൾ ദാൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ മോർ റിലയബിൾ ആണ്, അല്ലെങ്കിൽ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഡാറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് എഫക്റ്റീവായിട്ട് പ്രോസസ്സ് ചെയ്ത് നല്ല റിസൾട്ട് ഇപ്പോൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ നോക്ക്, ലെസ്സർ ഹീറ്റ് ജനറേറ്റഡ്. ഇതിനെന്താണ്, ചൂട് കുറച്ച് മാത്രമേ ഇതിനുള്ളൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ എന്താണ്, നല്ലോണം ചൂടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ തേർഡ് ജനറേഷൻ ആയപ്പോഴേക്കും ചൂടൊക്കെ എന്ത് ചെയ്തു, കുറച്ചും കൂടി കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ലെസ്സർ ഹീറ്റ് ജനറേറ്റഡ്. പിന്നെ അതുപോലെ നമുക്ക് കമ്പ്യൂട്ടേഷണൽ ടൈം റെഡ്യൂസ്ഡ് ഫ്രം നാനോ മൈക്രോ സെക്കൻഡ് ടു നാനോ സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് ജനറേഷനിലെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, മൈക്രോ സെക്കൻഡ് ആയിരുന്നു അല്ലേ. മില്ലി സെക്കൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറി മൈക്രോ സെക്കൻഡിലേക്ക് മാറി. എന്നാൽ തേർഡ് ജനറേഷൻ ആയപ്പോഴേക്കും ഈ ഓപ്പറേഷണൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട്, മൈക്രോ സെക്കൻഡിൽ നിന്നും നാനോ സെക്കൻഡിലേക്ക് മാറി. അപ്പോൾ ഒന്നുകൂടി എന്താണ്, വേഗത കൂടി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തേക്ക്, മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് കോസ്റ്റ് ലോ ബിക്കോസ് ഹാർഡ്വെയർ ഫെയിലർ ആർ റെയർ. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റും എന്താണ്, വളരെ കുറവാണ്. കാരണം കമ്പ്യൂട്ടർ ഇപ്പം എന്താണ്, പെട്ടെന്നൊന്നും കേട് വരുന്നില്ല. കാരണം നല്ല ഹാർഡ്വെയറുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലർ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് നന്നാക്കാനുള്ള ചിലവ് എന്ന് പറയുന്നതാണ് വളരെ കുറവാണ്. പിന്നെ ഈസിലി പോർട്ടബിൾ, എന്താണ് ഈസിലി പോർട്ടബിൾ എന്നാൽ നമുക്ക് എന്താണ്, വളരെ വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നെക്സ്റ്റ് ലെസ് പവർ റിക്വയർമെൻറ്റ്. ഇതിനും എന്ത് മതി, കുറച്ച് കറണ്ട് മതി. ഒന്നാമത്തിൽ നമ്മൾ പറഞ്ഞു നല്ലോണം കറണ്ട് ഉപയോഗിച്ചിരുന്നു, രണ്ടാമത്തിൽ കുറച്ച് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിലെന്താണ്, അത്രയും പവർ എന്താണ് കുറച്ച് മതി എന്നാണ് തേർഡ് ജനറേഷനിൽ പറയുന്നത്. പിന്നെ മാനുവൽ ഇൻ്റഗ്രേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ അതിന് എന്താണ് മാനുവലായിട്ടുള്ള എന്താണ് മാനുവൽ ഇൻ്റഗ്രേഷൻ എന്താണ് ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ മറ്റൊന്ന് പറയുന്നതാണ്, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വാസ് ഈസിയർ ആൻഡ് ചീപ്പ്. അപ്പോൾ എന്താണ് കൊമേഴ്ഷ്യൽ ബൾക്ക് തരത്തിൽ ഡാറ്റകളെ കൈകാര്യം ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും എന്താണ് വളരെ ഈസിയറാണ്, അതുപോലെ ചീപ്പറുമാണ്. ഇത്രയും അഡ്വാൻറ്റേജിലാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്കുള്ളത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം, ഒന്നെന്താണ് സ്മാളർ ഇൻ സൈസ് ഇൻ പ്രീവിയസ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ പ്രീവിയസ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ എന്താണ് സൈസ് സ്മോളറാണ്. പിന്നെ മോർ റിലയബിൾ ദാൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാൾ റിലയബിളാണ്. പിന്നെ ലെസർ ഹീറ്റ് ജനറേറ്റഡ്, വളരെ ചൂട് കുറവ് മാത്രമാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടേഷൻ ടൈം നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു എന്ന് പറഞ്ഞു. എന്തെന്നാണ് മൈക്രോ സെക്കൻഡിൽ നിന്നും നാനോ സെക്കൻഡിലേക്ക് കുറച്ചു. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്താണ് വളരെ കുറവാണ്. ഈ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോർട്ട് ചെയ്യാൻ പറ്റും. പവർ റിക്വയർമെൻറ്റ് കുറച്ച് മതി. ആൻഡ് ഇൻ്റഗ്രേഷൻ എന്താണ് ആവശ്യമില്ല. അതുപോലെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എന്താണ് വളരെ ഈസിയറാണ് ചീപ്പറാണ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്, രണ്ട് ഡിസ്അഡ്വാൻറ്റേജ് മാത്രമുള്ളൂ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനുള്ളത്. ഓക്കെ, അപ്പോൾ ഉള്ള ഗുണമല്ല എങ്കിലും എന്തുണ്ട്, അതിന് ദോഷമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്താണ് എയർ കണ്ടീഷനിങ് ഫോർ നെറ്റ്വർക്കിംഗ് റിക്വയർഡ് ഇൻ മെനി കേസ്. ചൂട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞു, എങ്കിലും നമുക്ക് അവിടെ എന്താവശ്യമുണ്ട്, എയർ കണ്ടീഷനിങ് ആവശ്യമുണ്ട് മെനി കേസിൽ. പിന്നെ രണ്ടാമത്തെ നമുക്ക് ഹയർ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി റിക്വയർഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ഐ സി ചിപ്സ്. നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ തേർഡ് ജനറേഷൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ബെനഫിറ്റ് അല്ലെങ്കിൽ കണ്ടുപിടുത്തമെന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഇൻ്റഗ്രേറ്റഡ് ഐ സി ചിപ്പുകളായിരുന്നു അല്ലേ. അപ്പോൾ ഈ ചിപ്പുകൾ നിർമ്മിക്കാൻ എന്താണ് ഹൈ സൊഫിസ്റ്റിക്കേറ്റഡുള്ള ടെക്നോളജി ആവശ്യമാണ്. അതെന്താണ് വളരെ ചിലവ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐ സി ചിപ്പ് നിർമ്മിക്കാൻ എന്ത് വേണമെന്ന് പറയുന്നുണ്ട്, ഹയർ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണ് എന്തിനുണ്ടായിരുന്നത്, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടറിൻ്റെ നാലാമത്തെ ജനറേഷനാണ്. 1976 മുതൽ 80 വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ 80 ഉള്ള ആ കാലഘട്ടത്താണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പ്രത്യേകം നമ്മൾ പറഞ്ഞതാണ്, ഒന്നാമത്തെ ജനറേഷനിൽ എന്തായിരുന്നു, വാക്വം ട്യൂബ് ആയിരുന്നു. രണ്ടാമത്തേൽ ട്രാൻസിസ്റ്ററുകളായിരുന്നു. മൂന്നാമത്തേൽ എന്തായിരുന്നു, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകളായിരുന്നു അല്ലേ. ഇനി നാലാമത്തെ ജനറേഷൻ ആയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, ഇൻ ദിസ് ജനറേഷൻ എസ് എസ് ഐ വാസ് റീപ്ലേസ്ഡ് ബൈ ഇത് എൽ എസ് ഐ ആണ്. ഓക്കെ, അപ്പോൾ എസ് ഐ
എസ് എസ് ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു, സിലിക്കൺ ചിപ്പുകളായിരുന്നു അല്ലെ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനാണ്, അതാണ് വി എൽ എസ് ഐ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എസ് ഐ എൻ എൽ എസ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെരി ലാർജ് ഇൻ്റഗ്രേഷൻ ചിപ്പുകളായിരുന്നു എന്ത് ചെയ്തിരുന്നത്, നമ്മൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, സ്മാൾ സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് ചിപ്പിന് പകരം വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ചിപ്പുകളായിരുന്നു എന്തിലുപയോഗിച്ചിരുന്നത്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ദിസ് ഇൻക്രീസ്ഡ് ദി പവർ ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തിന് കാരണമായിട്ടുണ്ട്, ഇൻക്രീസ്ഡ് ദി പവർ ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ പവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ നമ്മൾ വർദ്ധിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലൊക്കെ എന്തായിരുന്നു, കോമണായി കാണുന്ന കമ്പ്യൂട്ടറിലൊക്കെ ഫോർത്ത് ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടറിലാണ്. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് കോർ മെമ്മറി വാസ് റീപ്ലേസ്ഡ് വിത്ത് സെമി കണ്ടക്ടർ മെമ്മറി. പിന്നെ അതുപോലെ മാഗ്നറ്റിക് കോറിന് പകരം എന്ത് ചെയ്തു, നമ്മൾ സെമി കണ്ടക്ടർ മെമ്മറികളൊക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡുകളൊക്കെ എന്ത് ചെയ്തു, ഉപയോഗിക്കാൻ തുടങ്ങി. ദി ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വാസ് ആൾട്ടർ 8800 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആൾട്ടർ 8800 എന്നുള്ള ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലത്തെ ഇപ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന പല രീതിയിലുള്ള കമ്പ്യൂട്ടറുകളും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്ന ഇതാണ്, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറാണ്. ഓക്കെ, ദെൻ ഔ കമ്പ്യൂട്ടർ സ്കാൻ ഫുഡ് ഇറോൺ ടേബിൾ ആൻഡ് സോ ബിക്കം വെരി കോമൺ. ഇപ്പോൾ നമ്മൾ കാണുന്നതിലൊക്കെ കമ്പ്യൂട്ടർ ഏതാണ്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. എ വെരി കമ്പനി കാൾഡ് എ സ്മാൾ കമ്പനി കാൾഡ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇൻ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1946. അങ്ങനെ 1976 എന്ത് ചെയ്തു, നമ്മൾ ആപ്പിളൊക്കെ ഉണ്ടാവും, ആപ്പിൾ മൊബൈൽ കേട്ടില്ല, മൊബൈൽ അതുപോലെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ആ കമ്പ്യൂട്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1976 കാലഘട്ടത്തിലാണ് ആപ്പിൾ കമ്പനി എന്ത് ചെയ്തത്, നിലവിൽ വന്നിട്ടുള്ളത്. അവരും ധാരാളം കമ്പനി കമ്പ്യൂട്ടറിലൊക്കെ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ദെൻ കമ്പ്യൂട്ടേഴ്സ് വെർ നൗ ബീങ് കൺട്രോൾഡ് വിത്ത് എ മൗസ് ആസ് വെൽ ആസ് എ കീബോർഡ്. അപ്പോൾ ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് നമ്മൾ കൂടുതലും എന്തുപയോഗിക്കാൻ തുടങ്ങിയത്, മൗസ്, കീബോർഡ് തുടങ്ങിയവ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, മൗസ് കീബോർഡ് ഉണ്ടാകും, നമ്മളെ ഹാർഡ്വെയറുകളാണ് ഇതൊക്കെ. നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇതിലാണ്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ദി ഫസ്റ്റ് മൗസ് വാസ് ഡെവലപ്ഡ് ഇൻ 1981 ബൈ സെറോക്സ്. അപ്പോൾ 1981 സെറോക്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, മൗസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ദി സോഫ്റ്റ്വെയർ ബിക്കം ഇറ്റ്സ് മോർ കോമൺ ഡേവേഴ്സ് ഡ്യൂറിംഗ് ദി പീരിയഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പ്രെഡ് ഷീറ്റ് ഡാറ്റാബേസ് ആൻഡ് ഡ്രോയിങ് പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാമുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. കേട്ടുണ്ടാവും സ്പ്രെഡ് ഷീറ്റ് അല്ലേ, വേർഡ് സ്പ്രെഡ് ഷീറ്റ്, ഡാറ്റാബേസ്, വേർഡ് പ്രോസസ്സർ, പവർ പോയിൻറ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളൊക്കെ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ഇമെയിൽ ബിക്കം മച്ച് മോർ ആൻഡ് റിലവൻറ്റ്. പിന്നെ അതുപോലെ ഇമെയിലും അതുപോലെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, 1976 കാലഘട്ടമായപ്പോഴേക്കും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനുശേഷം ദി ഫസ്റ്റ് ട്രൂലി പോർട്ടബിൾ കമ്പ്യൂട്ടർ കാൾഡ് ഒസ്ബ്രോൺ 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫുള്ളി പോർട്ടബിൾ, നമുക്ക് ആ കമ്പ്യൂട്ടർ മൊത്തമായിട്ട് പോർട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിനെയാണ് എന്തറിയപ്പെടുന്നത്, ഒബ്സ്റോൺ 1 എന്നറിയപ്പെടുന്നത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 1981. 1981 എന്ത് ഇതായിട്ടുള്ളത്, ഒസ്ബ്രോൺ 1 റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ആദ്യത്തെ ഫുൾ ട്രൂലി പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് ഒസ്ബ്രോൺ 1 എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 1981. ദ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വേർ സോൾഡ് ടു കമ്പനീസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് മിലിറ്ററി. പിന്നെ അതിനുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ, മൈക്രോ കമ്പ്യൂട്ടറുകൾ, അതുപോലെ സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കമ്പനികൾക്കും കമ്പനീസ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് മിലിറ്ററി ഒക്കെ തുടങ്ങിയ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കമ്പനികൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ഫോർത്ത് ജനറേഷനിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടിയും, അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്തായിരുന്നു, നമ്മൾ എസ് എസ് ഐക്ക് പകരം സ്മാൾ സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിന് പകരം നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്തു, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ചിപ്പുകളാണ് എന്ത് ചെയ്തത് ഉപയോഗിച്ചത്. ഇതിനതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മൾ മെമ്മറി, മാഗ്നറ്റിക് കോർ മെമ്മറിക്ക് പകരം എന്ത് ചെയ്തു, സെമി കണ്ടറുകളൊക്കെ റീപ്ലേസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ നമ്മൾ രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് ആൾട്ടർ 8800 എന്നറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ 1976 കാലഘട്ടത്തിൽ എന്ത് രൂപീകരിച്ചിട്ടുണ്ട്, അവിടെ ആപ്പിൾ കമ്പനി നിലവിൽ വന്നു. പിന്നെ അതുപോലെ കീബോർഡ്, മൗസ് തുടങ്ങിയവ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ 1981 മൗസ് ഡെവലപ്പ് ചെയ്തത് ബൈ സെറോക്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ആ കാലഘട്ടത്തിൽ സ്പ്രെഡ് ഷീറ്റുകൾ, ഡാറ്റാബേസുകൾ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളൊക്കെ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ
ഫുള്ളി ട്രൂലി പോർട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്തു രൂപീകരിച്ചു. അതാണ് ഒസ്ബ്രോൺ വൺ എന്നറിയപ്പെടുന്നത്. ഇത് റിലീസ് ചെയ്തത് 1981. ഓക്കെ, ഇതാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനി പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിനും എന്തുണ്ട്, കുറച്ച് ഗുണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നാമത് നോക്ക്, സ്മാളസ്റ്റ് സൈസ് ഇൻ ബിക്കോസ് ഓഫ് ഹൈ ഡെൻസിറ്റി ഓഫ് കമ്പണൻറ്റ് ഇൻ എ സിംഗിൾ ചിപ്പ്. അല്ലേ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ത് ചെയ്തു, നന്നായി ചെറുതായി. അല്ലേ, നല്ലോണം ചെറുതായിട്ടുണ്ട്. കാരണം എന്താണ്, ഹൈ ഡെൻസിറ്റി ഓഫ് കമ്പണൻസ് ഇൻ എ സിംഗിൾ ചിപ്പ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ എലിമെൻറ്റുകളെയും നമ്മൾ ഒരു സിംഗിൾ ചിപ്പിലാണ് എന്ത് ചെയ്ത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ സൈസും എന്ത് ചെയ്തു, വളരെ ചെറുതായി എന്നുള്ളതാണ്. രണ്ടാമത് നോക്ക്, മോർ റിലയബിൾ. മറ്റുള്ള ജനറേഷനേക്കാൾ, ഒന്നും രണ്ടും മൂന്നിനേക്കാളും എന്താണ്, കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഡാറ്റകളാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. നാലാമത്ത്, ഹീറ്റ് ജനറേറ്റഡ് ഈസ് നെഗ്ലിജിബിൾ. ചൂടില്ല, ചൂട് എന്താണ് വളരെ കുറവാണ്, അല്ലെങ്കിൽ താരതമ്യം വളരെ കുറവാണ് എന്ത് ചെയ്യുന്നത് അതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുപോലെ നോക്ക്, എയർ കണ്ടീഷനിങ് വാസ് നോട്ട് റിക്വേർഡ് ഇൻ മെനി കേസ്. ചൂടില്ലാത്തത് കൊണ്ട് തന്നെ എന്തും വേണ്ട, എയർ കണ്ടീഷനിങ്ങും വേണ്ട എന്നാണ് പറയുന്നത്. മച്ച് ഫാസ്റ്റർ ഇൻ കമ്പ്യൂട്ടേഷൻ. മറ്റ് മൈക്രോന്നും എന്ത് നാനോന്നും എന്ത് ചെയ്തു, അതിനേക്കാൾ സ്പീഡാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ വേഗതയായിട്ട് പറയുന്നത്. പിന്നെ ഹാർഡ് വെൽഫെയർ ഈസ് നെഗ്ലിജിബിൾ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുകൾക്കും എന്താണ് കേടുപാടുകളൊന്നും സംഭവിക്കാത്ത കൊണ്ട് തന്നെ എന്താണ് മിനിമൽ കോസ്റ്റ് മാത്രമേ അതിനും വരുന്നുള്ളൂ. പിന്നെ ഈസിലി പോർട്ടബിൾ. അല്ലേ, വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗത്തിൽ നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ട് നടക്കാനും മാറ്റി നടക്കാനൊക്കെ പറ്റും. കാരണം എന്താണ്, സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ എന്താണ് ലാസ്റ്റ് വണ്ണായി പറയുന്നത്, ടോട്ടലി ഇൻ ജനറൽ പർപ്പസ് ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും അഡ്വാൻറ്റേജിലാണ്. അപ്പോൾ ഒന്നുകൂടിയും, ഒന്നാമത്തത് സ്മാളസ്റ്റ് ഇൻ സൈസ്. അല്ലേ, സൈസ് വളരെ ചെറുതാണ്. കാരണം എന്താണ്, അതിൽ എല്ലാ കമ്പോണൻറ്റുകളും നമ്മൾ ഒറ്റ സിംഗിൾ ചിപ്പിലാണ് ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ടാമത്തെ നോക്ക്, മോർ റിലയബിൾ. അല്ലെ, വിശ്വസിക്കാൻ കൂടുതലാണ് അല്ലെങ്കിൽ വിശ്വാസ്യത കൂടുതലാണ്. പിന്നെ ഹീറ്റ് ജനറേറ്റഡ് ഈസ് നെഗ്ലിജിൾ. എന്താണ്, ചൂട് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എയർ കണ്ടീഷനിങ് വാസ് നോട്ട് റിക്വേർഡ്. ചൂടില്ലാത്തത് കൊണ്ട് തന്നെ എന്തും വേണ്ട, എ സിയുടെ ആവശ്യവും ഇല്ല എന്ന് പറയുന്നു. പിന്നെ മച്ച് ഫാസ്റ്റർ ഇൻ കമ്പ്യൂട്ടേഷൻ. മറ്റ് ജനറേഷനേക്കാൾ എന്താണ് വളരെ, അതിനേക്കാൾ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ പോലെ ഹാർഡ്വെയർ ഫെയിലർ നെഗ്ലിജിബിളാണ്. കാരണം എന്താണ്, സൊഫിസ്റ്റിക്കേറ്റഡ് ആയുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഹാർഡ്വെയറിന് കംപ്ലൈൻറ്റുകൾ സംഭവിക്കില്ല. അതുകൊണ്ട് മിനിമൽ കോസ്റ്റ് എന്തായിരിക്കും, കോസ്റ്റ് മിനിമലാണ്. പിന്നെ ഈസിലി പോർട്ടബിളാണ്. വളരെ വേഗത്തിൽ പെട്ടെന്ന് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനും മാറ്റാനും പറ്റുന്നുള്ളതാണ്. പിന്നെ ജനറലി പർപ്പസുകൾക്ക് വേണ്ടി, എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജായി പറയുന്നുണ്ട്. അല്ലേ, ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് റിക്വയർഡ് ഫോർ മാനുഫാക്ചറിംഗ് VLSI ചിപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചിപ്പ് നിർമ്മിക്കുക എന്നുള്ളത്, അല്ലേ, അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകൾ നിർമ്മിക്കുക എന്നുള്ള, അല്ലെങ്കിൽ VLSI ചിപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള, ആവശ്യമായത് എന്താണ്, ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആ ടെക്നോളജി വേണം. അത് വളരെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ വിഷയമല്ല, പക്ഷേ അതുണ്ടാക്കാൻ വളരെ ചിലവ് കൂടുതലാണ്. അല്ലെങ്കിൽ അതിനെന്ത് വേണം, വലിയ ടെക്നോളജിയും ആവശ്യമാണെന്നുള്ളതാണ്. ഇത്രയാണ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനി നമ്മൾ ഇതിൽ ലാസ്റ്റ് പറയാൻ പോകുന്നത് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. നമ്മുടെ അഞ്ചാമത്തെ ജനറേഷനാണ്. 1980 മുതലാണ് ഫിഫ്ത്ത് ജനറേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും പറയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുന്നത്, കമ്പ്യൂട്ടേഴ്സ് ഹാവ് മോർ റിലയബിൾ മെനി ഫാസ്റ്റർ. അപ്പോൾ ഒന്നാമത് ഫസ്റ്റ് ജനറേഷനെയും സെക്കൻഡ് ജെൻ തേർഡ് ഫോർത്ത് ആൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും കൂടുതൽ എന്താണ് റിലയബിളാണ്, അതുപോലെ ടൈം ഫാസ്റ്റർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കമ്പ്യൂട്ടർ മോസ്റ്റ്ലി ബിൽറ്റ് യൂസിങ് കമ്പണൻ ഫ്രം മെനി ഡിഫറെൻ്റ് കോർപ്പറേഷൻസ്. പല കമ്പനികളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പണൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ദർ ആർ മെനി ഡിഫറെൻറ്റ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് കമ്പനി ദാറ്റ് യൂഷ്വലി സെൽ ദെയർ ഹാർഡ്വെയർ വിത്ത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ധാരാളം പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
നിർമ്മിക്കുകയും ഹാർഡ്വെയറുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുള്ളതാണ് വിത്ത് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറുകളൊക്കെ, പേഴ്സണൽ കമ്പ്യൂട്ടറുകളൊക്കെ വിൽക്കുന്നത് എങ്ങനെയാണ്, അതിലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സെല് ചെയ്യുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ദിന അതുപോലെ മറ്റൊന്ന് പറയുന്നതാണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഹാവ് ഫോർഗട്ടൻ വെരി പവർഫുൾ ആൻഡ് ആർ ഏബിൾ ടു ഡിസ്പ്ലേ ഫുൾ 3D ഡയമെൻഷണൽ ഗ്രാഫിക്സ് അറ്റ് ഹൈ റെസൊല്യൂഷൻ. പ്രോഗ്രാമുകളും ഗ്രാഫിക്സുകളൊക്കെ കൂടുതലും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, 5th generation ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ വിത്ത് ഹൈ റെസൊല്യൂഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 3D ഡയമെൻഷനിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷോ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നായി പറയുന്നത് നമുക്ക് ലിനസ് ടോർവാൾഡ് ആണ്. 1991 ലിനസ് ടോർവാൾഡ് ആണ് ടോർവാൾഡ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ്ഡ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. പിന്നെ 1995 മൈക്രോസോഫ്റ്റ് റിലീസ്ഡ് വിൻഡോസ് 95 റിലീസ് ചെയ്തു. പിന്നെ 1999 എന്ത് ചെയ്തു, ആപ്പിൾ കമ്പനി ഉണ്ട് അല്ലേ, ആപ്പിളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടുള്ള മാക് ഓസ് ഡെവലപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. വേൾഡ് വൈഡ് വെബൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ ഡെവലപ്പായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി അതിൽ പറയുന്നത്. ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ 5th generation ഉള്ളത്. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും 1 മുതൽ 4 വരെയുള്ള ജനറേഷൻ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം അതിൽ വരുന്ന അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും, ഒന്നുകിൽ 4 മാർക്കിനുള്ള ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ 15 മാർക്കിനുള്ള ഒരു ലോങ് എസ്സേ ആയിട്ടോ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.